നമസ്കാരം സാറെ. അതെ സാറെ, എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റി ലോകത്തു നിന്ന് പലയിടത്തുനിന്നും പല സമയത്തായിട്ട് മാറ്റപ്പെടുകയും തുടർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അറേബ്യൻ ഉപദ്വീപിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നത്? ഗഹനമായൊരു ചോദ്യമാണ്. ഈ നമുക്ക് ഒത്തിരി അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. നമ്മുടെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുകയും സാമൂഹ്യമായ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുകയും വേണം. അത് നമുക്ക് പറ്റിയ ഒരു പരാജയം. നമ്മൾ ശാസ്ത്രത്തോടൊപ്പം വല്ലാതെ അങ്ങ് നടന്നു. അപ്പൊ തിരുവെഴുത്തിന്റെ പ്രാമാണികതയെ ഒപ്പം കൊണ്ടു നടക്കാൻ ശ്രമിച്ചെങ്കിലും അതിനേക്കാൾ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും സാമൂഹ്യമായ ആവശ്യകതയും കണ്ട് അങ്ങനെ നടന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവരാണ് കൂടുതലും ഈ കുടുംബാസൂത്രണം അതിനുവേണ്ടി കേരളത്തിലെങ്കിലും സന്നദ്ധരായത്. കൂടുതലും നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുട്ടികളില്ല, കുറവാണ്, തീരെ കുറവാണ്. അപ്പോൾ അത് ഒരു ഈ 50 വർഷത്തിനുള്ളിൽ സംഭവിച്ച ഒരു മാറ്റമാണ്. നമുക്ക് ഇത്രയും സംഭവിച്ചെങ്കിൽ ഇതിനേക്കാൾ മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് സംഭവിച്ചു. മാത്രമല്ല ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ കുട്ടികൾ ബ്രില്യൻ്റ് ആണ്, ഭൂരിപക്ഷം പേര്. അപ്പൊ അവർ നന്നായി പഠിച്ചു. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങള് അതും അധ്യാത്മികതയുടെ ആ സന്ദേശങ്ങളെ അവരിലേക്ക് എത്തിക്കുന്നതിൽ നമുക്കൊരു ഒരു വിഘാതം സൃഷ്ടിക്കപ്പെട്ടു. വേണ്ടത്ര ഗൗരവം നമ്മളൊന്നും കൊടുത്തില്ല. അപ്പൊ നമ്മുടെ ഫോർ ഫാദേഴ്സ് അതിരുത്തു, നമ്മളുടെ കാലമൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ പ്രായം എനിക്കറിയില്ല, അപ്പൊ നിങ്ങൾ എന്നെക്കാൾ ഇളയതാണെങ്കിൽ അത് കുറെ കൂടെ ഗഹനമാണ്. അത്രയും കൂടെ എത്തുമ്പോഴേക്ക് കൂടുതൽ നമ്മൾ മൂല്യങ്ങളിൽ നിന്ന് മാറി നടന്നു. അവന്റെ ഉള്ളിൽ വചനം കൊടുക്കുന്നതിൽ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെയുള്ള ഗൗരവം കൊടുത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ പോപ്പുലേഷൻ വല്ലാതെ ഇടിഞ്ഞു. ലോകത്തന്നെ നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞത് നമ്മൾ കാണാതിരിക്കരുത്, അത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച ഇന്ന് പോപ്പുലേഷൻ വഴിയല്ല, ശരിക്കും വിശ്വാസത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വിശ്വാസത്തിലേക്ക് വൻതോതിൽ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒന്നാം സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലാതെ പോപ്പുലേഷൻ വഴിയല്ല. അല്ല, നമ്മുടെ കണക്കിലെടുത്താൽ തന്നെ അത് കൃത്യമായിട്ടുണ്ട്. അടുത്തത് ഇസ്ലാമിന്റെ സ്ഥിതി അതല്ല. ഇസ്ലാം വളർന്നത് പോപ്പുലേഷൻ വഴിയാണ്. പോപ്പുലേഷൻ രണ്ട്, ഇസ്ലാമിന് കണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അവരിൽ ചില നല്ല മാതൃകകളുണ്ട്. അതിലൊന്ന്, അവരിൽ ഒരാൾക്ക് ഒരു വഴി തെളിഞ്ഞാൽ അവർ കൂടെയുള്ളവരെ കൂടി ആ വഴിയെ കൂടെ തന്നെ നടത്തി ഭൗതിക അഭിവൃദ്ധിക്ക് ഉതകാൻ അത് വഴിയൊരുക്കും. അപ്പൊ അങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മുസ്ലിങ്ങൾ ക്രമേണ അവരുടെ വൻതോതിൽ ആളുകളെ കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചു. ഇപ്പൊ കാനഡയും മറ്റേ UK ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ കാലക്രമേണ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ക്രൈസ്തവന്റെ ഒരു പ്രശ്നം എന്താ, അടുത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയാണ് അവൻ അവിടെ നിന്ന് 3-4 കിലോമീറ്റർ മാറിയേ താമസിക്കുള്ളൂ. എന്നിട്ട് വണ്ടി എടുത്ത് പോയിട്ട് ഇവരെ കാണത്തക്ക അകലത്തിലായിരിക്കും. മറ്റൊരു കമ്മ്യൂണിറ്റി ആയിട്ടാ കിടക്കുന്നത്. അതിന്റെ നടുക്കൊരു പള്ളി വന്നു. അപ്പൊ അംഗസംഖ്യ കൂടുതലെന്ന് വീണ്ടും വീണ്ടും പള്ളി വന്നു. അപ്പൊ ഇങ്ങനെ വന്ന് ഇവര് ഒരു ഒരു സമൂഹം എന്ന നിലയിൽ അങ്ങനെ പാർക്കാനും ഒക്കെ പഠിച്ചു. അപ്പൊ അവരുടെ ആ കൾച്ചർ പലയിടത്തും പ്രബലമായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്. അവരിൽ നിന്ന് പഠിക്കാൻ ചിലതൊക്കെ ഉണ്ടായിരുന്നു, അത് പഠിക്കുകയും വേണം. ഇപ്പൊ അതാണ്ട് പഠിക്കണമെന്നൊരു ആഗ്രഹം ജനങ്ങൾക്കുള്ളിൽ വന്നു. പിന്നെ ഇതിൽ എനിക്ക് ആശാവഹമായി തോന്നുന്നൊരു കാര്യം, ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഒരു മീറ്റിംഗില് അവിടുത്തെ വികാരി ജനറൽ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ കത്തോലിക്ക സഭയിൽ ഒരു മാറ്റം, 4 മക്കളെങ്കിലും ഉണ്ടാകണം എന്ന ഒരു ആശയം കൊടുത്തപ്പോൾ അത് ആദ്യം ഫലിതമായിട്ട് ജനങ്ങൾക്ക് തോന്നിയെങ്കിലും ഇന്ന് അത് ഏറ്റെടുക്കാൻ യുവാക്കൾ തയ്യാറായി വരുന്നുണ്ട്. മക്കൾ വേണം എന്നൊരാശയം ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അത് എനിക്ക് ഗുണകരമായിട്ട് തോന്നി. അപ്പം മക്കളുണ്ടാകണം നമുക്ക്, അതൊരു പ്രധാന ഘടകമാണ്. ശാസ്ത്രത്തോടൊപ്പമാണ് നമ്മുടെ യാത്രയെങ്കിൽ മക്കളുണ്ടാകണം. കാരണം കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അവർ സർവ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും ഒക്കെ ശാസ്ത്രം കണ്ടെത്തിക്കൊള്ളും. അങ്ങനെയാണ് അത് മാർസും അത് പറയുന്നുണ്ട്. അതാണ് വേറെ രസം. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഇതൊരു ബേഡനാണ് മക്കള്, അതുകൊണ്ട് അവര് സത്യത്തിൽ മക്കൾ കൂടുതൽ ഉള്ളതാണ് ബേഡനല്ലാതിരുന്നത്. കാരണം അപ്പനും അമ്മയെ നോക്കാൻ ഈ 4-5 പേരുണ്ട്, അതിൽ ഒരാളെങ്കിലും നാട്ടിൽ കാണും, അതൊരു തയ്യാറാകും. പക്ഷെ ഈ 2 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഇതിനെ ഇന്ന് നേരിടാനൊക്കെ നമ്മൾ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി താങ്കൾ സൂചിപ്പിച്ച മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിച്ചിരിക്കുന്ന അവിടുന്ന് വൈപ്പ് ഔട്ട് ആയിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് അവിടുന്ന് തുടച്ചു നീക്കപ്പെട്ടു ക്രൈസ്തവ വിശേഷിച്ച് കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ? ഇതൊക്കെ വളരെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിൽ വളരെ സ്വസ്ഥതയോടെ ഇരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതെല്ലാം പോയി പോകാനുള്ളൊരു കാരണം ചരിത്രപരമാണ്. ആയുധം ഉപയോഗിച്ചുള്ള ഒരാക്രമണ ശൈലിയാണ് ഉമറിന്റെ ഒക്കെ കാലത്ത് നടന്നത്. നമ്മുടെ ഞാൻ പറയാറുണ്ട് പാത്രിയാർക്കെറ്റുകൾ എന്നറിയപ്പെടുന്ന 5 പ്രധാനപ്പെട്ട സെന്റേഴ്സ് മുഹമ്മദിന്റെ സഹാബിയായിരുന്ന
ഉമറിന്റെ കാലത്ത് അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് ചെയ്തേ. അതിലെല്ലാം ക്രൈസ്തവർക്ക് ഗഗനമായ തെറ്റാണ് പറ്റിയിരിക്കുന്നത്, പ്രായോഗികമായ തെറ്റ്. അഞ്ച് മെത്രാന്മാരെന്ന് മെത്രാപ്പോലിത്തമാര് തമ്മിലടിച്ചു. അവരിൽ ആരാണ് വലുതെന്നറിയാൻ വേണ്ടി തമ്മിലടിച്ചിട്ട് ജെറുസലേമിലെ പാത്രിയാർക്കി സെൻഡ് ചെയ്തു. അവിടേക്ക് ഈ മുഹമ്മദിനെ ക്ഷണിക്കുകയാണ്, അങ്ങ് ഇവിടേക്ക് വരണം, ഞങ്ങൾക്ക് പോപ്പിന്റെ കീഴിയൊന്നും കഴിയേണ്ട കാര്യമില്ല. പോപ്പ് ആര് എന്ന് ചോദിച്ചു വെല്ലുവിളിച്ചു. ഇങ്ങോട്ട് വാ, ഞങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യും, ഞങ്ങളുടെ ആധിപത്യമല്ല, ഞങ്ങൾ അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ എന്താ ചെയ്തേ, അദ്ദേഹം ഈ സ്ഥലമെല്ലാം അദ്ദേഹത്തിന് കൊടുത്തോട്ട് പറഞ്ഞു. ഞങ്ങളുടെ തീർത്ഥാടകർ ഇതിലെ വരും, വരുമ്പോഴേക്ക് അവർക്ക് ഇവിടെ കയറി ഇതിനൊക്കെ ഉള്ള സൗകര്യം ചെയ്യണം. ഉമർ എല്ലാം ഏറ്റു, ഏറ്റിട്ട് ഇത് പിടിച്ചെടുത്തു. പിടിച്ചിട്ട് ചോദിച്ചു ജെറുസലേം കാണണമെന്ന് പറഞ്ഞു. ജെറുസലേം കാണാൻ ചെന്നു, എവിടെ ഈ ഓൾഡ് സിറ്റി ഓഫ് ജെറുസലേം കാണാൻ ചെന്നിട്ട് ചോദിച്ചു ഈ എവിടെയാണ് പണ്ട് സുലൈമാന്റെ ദേവാലയം ഇരുന്നെല്ലാം ചോദിച്ചപ്പോൾ അവിടെ ഈ ചവറുകൂന ഇട്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് യഹൂദനോടുള്ള ഒരു വിരോധ നിമിത്തം ചവറുകൂന വേസ്റ്റ് കൊണ്ട് തട്ടുകയാണ്. ഉമറും പടയാളികളും വന്ന് കൈക്കത് വാരി മാറ്റിയിട്ട് അവിടെ പായിട്ടിട്ട് നിസ്കരിച്ചു, അവിടെ പിടിച്ചെടുത്തു. അപ്പൊ ക്രൈസ്തവർക്ക് അറിയില്ല ഈ കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഗൗരവം അറിയില്ല, അതങ്ങ് കൊടുത്തു. തൊട്ടപ്പുറത്ത് മാറി ഉമർ പള്ളി പണിതു, അതാണ് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ജെറുസലേമിന്റെ ചിത്രം എടുത്താൽ കാണുന്ന ആ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് താഴിയക്കൂടം. തൊട്ടപ്പുറത്ത് അലക്സ ടെമ്പിൾ ഉണ്ട്, മറ്റേ ബുറാക്കിന്റെ മീതെ പോയിട്ട് സ്വർഗം കണ്ടിട്ട് മുഹമ്മദ് വന്ന് ഇറങ്ങി എന്ന് വിശ്വസിക്കുന്ന സ്ഥലം, അവിടെയും പണ തുറണം. ഇത് രണ്ടും കൈവിട്ടുപോയി. അതിപ്പോ ഒരു അന്തർദേശീയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഈജിപ്റ്റ് പോയി, ഞാൻ ഈജിപ്റ്റ് പോയതാണ് ഇതിലും വേദനയോടെ കാണുന്നത്. ഈജിപ്റ്റിലെ അലക്സാണ്ട്രിയായിലെ വിലമതിക്കാനാവാത്ത വിജ്ഞാന സമ്പത്തിരുന്ന ലൈബ്രറി, അതിൽ ബൈബിളിന്റെ നിരവധി കയ്യെഴുത്ത് പ്രതികൾ, പിരമിഡ് ഉണ്ടാക്കുന്നതിന്റെ സാങ്കേതിക വിദ്യകൾ അക്കാലഘട്ടത്തിലെ, അങ്ങനെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആശയങ്ങളുടെ സമ്പുഷ്ടമായ ഒരു വിജ്ഞാന കേന്ദ്രം. അത് ഉമറിന്റെ പടയാളികൾ പോയിട്ട് ഈ ചുകൽ ചുരുളെല്ലാം വാരിയിട്ട് തീ കത്തിച്ച് കാപ്പി കുടിക്കായിരുന്നു, കാപ്പി ഇട്ട് കുടിച്ചു, ചൂടുവെള്ളത്തിൽ കുളിച്ചു പടയാളികൾ. ഇങ്ങനെ സംസ്കാരങ്ങളെ ഉന്മൂലനം ചെയ്തിട്ടുള്ള ഒരു അധിനിവേശം അവിടെ നിന്നുണ്ടായി. അതിൽ ഒരു പരിധിവരെ ക്രൈസ്തവരുടെ നിസ്സംഗത കാരണമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൈവിട്ടുപോയി. പിന്നെ ഈ ജസിയ എന്ന് പറഞ്ഞ നികുതി അടയ്ക്കുക, അങ്ങനെ നികുതി അഞ്ചിരട്ടി നികുതി സാധാരണക്കാർ കൊടുക്കുന്നതിലും, ഇങ്ങനെ നികുതി അടപ്പിച്ചുമൊക്കെ അടിമകളെ പോലാക്കി അങ്ങനെ കൂടെ കൂട്ടി. ക്രമേണ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു പരിസ്ഥിതി ഇവര് സംജാതമാക്കും. അങ്ങനെയാണ്, അതിപ്പോ അത്രയും തേടി പോണ്ട. ഈ മുസ്ലിം സഹോദരന്മാര് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവർ ഡീസന്റ് ആയിരിക്കും, നമ്മുടെ ഒരു കുഴപ്പം കാണില്ല. പക്ഷെ അവരുടെ ഭൂരിപക്ഷ മേഖലയിൽ നിങ്ങൾക്കൊരു കട വെക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റിയും നടത്താൻ പറ്റില്ല, വിനീത വിധേയരായിട്ട് അവിടെ കഴിഞ്ഞോണം പറഞ്ഞാൽ കേട്ട്, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതാണ് സ്ഥിതി. കേരളത്തിലൊക്കെ അത് വന്നു കഴിഞ്ഞു പലയിടത്തും. ഈ വിധത്തിലെ അവരുടെ ആ ആധിപത്യം അവർക്ക് നന്നായി വിനിയോഗിച്ചു അങ്ങനെ അടിച്ചമർത്തി ബലം പ്രയോഗിച്ച് അങ്ങനെ മസിൽ പവർ കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി അവിടുന്ന് വൈപ്പ് ഔട്ട് ആക്കുന്നത്. അവിടെ ഇപ്പോ മറ്റൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് കുർദിസ്ഥാൻ പോലുള്ള മേഖലകളിൽ ക്രിസ്ത്യാനിറ്റിയുടെ തിരിച്ചുവരവ് കാണുന്നുണ്ട്. അപ്പോഴേ ഈ അപ്പം മറുവശത്ത് ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ആ മുന്നേറ്റം പഴയ പോലെ കാണാതെയും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു പ്രതിഭാസമാണ്, ഇതിനെ ഒരു സോഷ്യൽ അനാലിസിസിന് വിധേയമാക്കേണ്ട കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും ക്രൈസ്തവ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം മസിൽ പവർ കൊണ്ട് ഇസ്ലാം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ ആക്കം ഏതാണ്ട് കഴിഞ്ഞു, അതിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. ഈ കൊടിയേറ്റം പോലെ കൊടിയിറക്കമുണ്ട്, ഇസ്ലാം പതുക്കെ പതുക്കെ ഈ സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയുള്ളൊരു കാലത്ത് യൂട്ടിലൈസ് ചെയ്യാൻ ക്രിസ്ത്യാനിറ്റി പഠിക്കേണ്ടതുണ്ട് ഈ സ്ഥലങ്ങളിൽ. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു രാജ്യത്ത് വന്നാൽ ഈ പറയ പോലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല, നിരീശ്വരന് പ്രശ്നമില്ല, അവിടെ ആർക്കും ജീവിക്കാം. അവർ പോയിട്ട് ഇതിന്റെ പുറകെ ഒന്നും ഇങ്ങനെ മനുഷ്യന്റെ സ്വകാര്യതയോ സ്വാതന്ത്ര്യത്തെയോ അവന്റെ ഒന്നിനോടും ആർക്കും പ്രശ്നമുണ്ടാവില്ല. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഏറ്റവും കൂടെ എല്ലാവരും വിമർശിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകള് എല്ലാ രാഷ്ട്രീയക്കാരും വിമർശിക്കുന്നു, അവരുടെ കുഴപ്പങ്ങളെ പറ്റി പറയുന്നു, അവർ ഹിരോഷിമയെ ബോംബിട്ടാരും പറയുന്നു. ഇപ്പൊ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് ഒരാൾ കുടിയേറി, ഇന്ത്യയിൽ നിന്ന് കുടിയേറി, തങ്ങൾ ബോംബിട്ട് നശിപ്പിച്ച ജപ്പാനിലെ സിറ്റിസൻസിന്റെ അടുത്ത് അമേരിക്ക കാണിക്കുന്ന വിശാലത ഭയങ്കരമാണ്. കാരണം ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളുടെ പൂർവികരെ ഞങ്ങള് ബോംബിട്ട് കൊന്നു, പകരം നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, നിങ്ങളുടെ തലമുറ എങ്ങനെ സൂക്ഷിക്കാം, അതിനുവേണ്ടി വലിയ വിശാലതയിലാണ് അവരെ കയറിയുന്നത്. അങ്ങനെയാണ്, അല്ല തിരിച്ച് പ്രതികാര നിന്നെ ഞങ്ങൾ ഇങ്ങനെയല്ല സംഭവം. അപ്പൊ ക്രിസ്തീയ രാജ്യങ്ങളുടെ ഒരു മൂല്യം പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഈ മൂല്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇസ്ലാം ആധിപത്യം ഉറപ്പിക്കുന്നുണ്ട്. തിരിച്ചിപ്പുറത്ത് സംഭവിക്കുന്നത് നമുക്ക് ഇത്തരം സ്ഥലങ്ങളിലെ ഈ വാക്കും അത് പൂരിപ്പിക്കത്തക്ക വിധത്തിൽ സുവിശേഷീകരണം ശക്തമാക്കേണ്ടതുണ്ട്. സംഭവിച്ച കാര്യം ഈ മസിൽ പോർ തന്നെയാണെന്നാണ് എന്റെ നിരീക്ഷണം. ബദലായിട്ട് എന്തെങ്കിലും ഗിബോറിനൊക്കെ ഓർപ്പിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമുണ്ട്.
ഓക്കേ, താങ്ക് യു ബ്രദർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുഭൂമി ആയത് കാരണം നമുക്ക് അതിനകത്തോട്ട് ഈ ക്രിസ്ത്യൻസിനോട് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു വീണ്ടും ഒരു ഈ യൂറോപ്പിലുണ്ടായ പോലത്തെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകാതിരിക്കാനും കൂടി ഒരു കാരണം അവിടെ റിസോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഈ റിസോഴ്സ് കണ്ടെത്തുന്ന തന്നെ ക്രൈസ്തവരാണ്. ഈ ഇവിടുത്തെ വിശേഷിച്ച് നാച്ചുറൽ ഗ്യാസും പെട്രോൾ ഉൽപ്പന്നങ്ങളും ഈ രാജ്യത്തുണ്ട് എന്നത് കണ്ടെത്തുന്ന തന്നെ ബ്രിട്ടീഷുകാരാണ്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈപിടി വിട്ടുപോയി. അതിന്റെ കാരണം ഇസ്ലാം ഒരിടത്തുണ്ടെങ്കിൽ മക്കൾ പെട്ടെന്നാണ് പെരുകുന്നത്. കാരണം ഈ ബഹുഭാര്യത്വം ഉണ്ട്, അപ്പൊ അതിലെല്ലാം മക്കളുണ്ട്. ഇവര് ലാദന് 100 മക്കളാണ്, ഓർത്തോണം, ബിൻ ലാദന് 100 മക്കളാണ്. ആ പുള്ളേരെല്ലാം പേര് വിളിക്കാൻ തന്നെ ഇദ്ദേഹത്തിന് അറിയാവോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ട്യൂട്ടോറിൽ അധ്യാപകനായിരുന്നു, പിള്ളേരുടെ വല്ലതും പേരറിയില്ല. 50 പേരൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ അവരുടെ പേരറിയില്ല. അപ്പം ഇദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ട് വരുമെന്ന് ചോദിക്കും ഈ 100 പേരെ പേര് വിളിക്കാൻ. അപ്പൊ ഇത് ഒരു ഒരുത്തന്റെ കാര്യമാണ്. മൊല്ലാ ഓമറിലുണ്ട് ഇതുപോലെ മക്കള് ഇഷ്ടം പോലെ. അപ്പൊ മക്കൾ ഇങ്ങനെ പെരുക. അപ്പൊ ഇത് അവര് കൂടി ഇത്തരം രാജ്യങ്ങളിൽ വന്നു. അറിവില്ലായിരുന്നു ആദ്യകാലം. അവര് ഈ ഉണക്കമീൻ ഭക്ഷിക്കുന്നു, ഈന്തപ്പഴം കഴിക്കുന്നു, പാലുൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്ന സാധാരണ മനുഷ്യരാണ്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് കാശുണ്ടാകത്തക്ക വിധത്തിൽ ഇന്ന് കണ്ട അഭിവൃദ്ധിയുടെ ഒരു കാരണം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് ലോകം വരികയും എണ്ണ അതിന്റെ വിപണി സാധ്യതകൾ അവർ കണ്ടെത്തുകയും ഈ സ്ഥലത്ത് ഇത് ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കി ചെയ്തപ്പോഴാണ്. ഇപ്പൊ തന്നെ വേറൊരു കാര്യം എടുക്കാം. ഈജിപ്റ്റ് എന്ന് പറഞ്ഞൊരു രാജ്യം, അത് ക്രിസ്ത്യ രാജ്യമായിരുന്നു, അത് പോയി. പക്ഷേ ഇന്ന് ആ രാജ്യവും പട്ടിണിയില്ല. സത്യം പറഞ്ഞാൽ സൂയസ് കനാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ മതി അവർക്ക് ജീവിച്ചുവാൻ. ഈ സൂയസ് കനാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി ജീവിച്ചുവാൻ. പക്ഷേ പ്ലാനിങ്ങിൽ ആ രാജ്യം വളരെ പുറകിലാണ്. അസ്ഥിരതയുള്ള പൊളിറ്റിക്സാണ് നടക്കണേ. ഒപ്പം തന്നെ നാച്ചുറൽ ഗ്യാസിന്റെ വലിയ സോഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇത് പ്ലാൻ ചെയ്യുന്നതിൽ ഈ രാജ്യങ്ങൾക്ക് വലിയ പരാജയം പറ്റി. അപ്പൊ ഈ ഇത്തരം മരുഭൂമിയാണ് എന്നതുകൊണ്ട് ക്രൈസ്തവർ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ കാര്യമുണ്ട്. കാരണം വാസയോഗ്യമായ ഇടങ്ങളെ തേടി ക്രൈസ്തവർ പാലായനം ചെയ്തിട്ടുണ്ട്. അത് കുറെ ഗുണം ചെയ്തു. ഗുണം ചെയ്തതെന്ന് വെച്ചാൽ ക്രൈസ്തവർ ചെതറി പലയിടത്ത് പോയതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എക്സ്പാൻഡ് ചെയ്തത് ലോകത്തെല്ലായിടത്തും. ഈ യാത്രകൾ അങ്ങനെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അതിന്റെ സാന്നിധ്യം ഉണ്ടായി. അതിൽ പരാജയപ്പെട്ട ഇന്ത്യയിലാണ്. കാരണം ഇവിടെ കാര്യമായിട്ട് ക്രൈസ്തവ ജനസംഖ്യ ഉണ്ടായില്ല. നമ്മൾ കേരളത്തിലും ചിന്തിക്കുന്ന പോലല്ല. നമുക്കിവിടെ നമ്മളുടെ ശക്തിയൊന്നുമല്ല. നമ്മൾ വളരെ ചെറിയൊരു സമൂഹമാണ്. അപ്പൊ ബാക്കി ലോകത്തെല്ലായിടത്തും അതിന്റെ കൃത്യമായൊരു സാന്നിധ്യം അവർക്ക് അത് ചെലുത്താനായിട്ട് സാധിച്ചു. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങനെ മാറുന്ന ആയുധത്തോട് വേണം നേരിടാൻ. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ വേറൊരു തരത്തിലൊരു പ്രാകൃതമായ രീതി അവിടെ പറഞ്ഞു നിർത്താം. ഈ ഒമറിന്റെ കാലത്ത് മുസ്ലിങ്ങൾ ആദ്യ ഘട്ടം ഇത് കുവൈറ്റും ഇങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത് വരുമ്പോഴേക്ക് ഇവര് കടന്ന കാഴ്ച മനോഹരമായ വയലുകളാണ്. ഈ വയലുകൾ അവിടൊക്കെ ഈ കനാലുകളൊക്കെ വെട്ടി, സോളമന്റെ ഗേറ്റിലെ കാലം പോലെ കനാല് വെട്ടുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഇതൊക്കെ വെട്ടി കൃഷികൾ എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ ചക്രം ചവിട്ടി വെള്ളം എത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മലനിരകളിൽ പോലും കൃഷിയാണ്. അപ്പം മരുഭൂമി ഇങ്ങനെ പച്ചപ്പോടെ നിൽക്കുന്ന കാഴ്ച കണ്ട് ഒമർ ഇതെല്ലാം പിടിച്ചെടുത്തു. പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾ അതൊക്കെ കൃഷിയിലേക്ക് തിരിച്ചു. കൃഷിയിലേക്ക് തിരിക്കുമ്പോൾ ഒമർ അവരെ ശിക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. എന്താ കാര്യം അറിയണ്ടേ, നമ്മുടെ ജോലി കൃഷിയല്ല, യുദ്ധമാണ്. കാരണം നിങ്ങളുടെ വീര്യം നശിക്കും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. കൃഷി അവർ തന്നെ ചെയ്തോട്ടെ. അതുകൊണ്ട് ഈ ഭൂമി തിരിച്ച് ഈ പിടിച്ചെടുത്തവർക്ക് തന്നെ കൊടുത്തു എന്ന് ഇവർ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ആ പ്രസംഗിക്കാറേ ഉള്ളൂ. എങ്ങനെ കൊടുത്തെന്ന് അറിയണ്ടേ, പണ്ട് നിങ്ങൾ അതിൻ്റെ അധികാരിയായിരുന്നു. ഇന്ന് നിങ്ങൾ അവിടെ പണിയെടുത്ത് അതിൻ്റെ 1/5 വീതം ഒമറിന് കൊടുക്കണം, ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം, ബാക്കി നിങ്ങൾ ഉപജീവനം കഴിക്കണം. അങ്ങനെ പണ്ട് ഉടമകളായിരുന്നവരെ കൊണ്ട് അതേ ഭൂമിയുടെ അടിമകളാക്കി പണിയെടുപ്പിച്ചു. അപ്പൊ വേറൊന്നും അവരുടെ മുമ്പിൽ ഇല്ല. അപ്പൊ പിന്നെ അടുത്ത പറ്റിയത് ഇത്തരം സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോഗ്രഫിക്കലി ഒക്കെ അവിടുത്തുകാരല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. ആ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പ്രശ്നമുണ്ട്. ക്രൈസ്തവരുടെ അംഗസംഖ്യ കുറയുകയും ചെയ്തു. ഇങ്ങനെ പല ഘടകങ്ങളുടെ ഒരു സമന്വയമാണ് മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനിറ്റിയുടെ പരാജയം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. പിന്നെ പാസ്റ്ററെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ താങ്കളുടെ വീഡിയോ ഒക്കെ കാണാറുള്ളതാണ്. അപ്പൊ നമ്മുടെ അസർബൈജാൻ ജിനോസൈഡിനെ കുറിച്ചൊരു വീഡിയോ താങ്കളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റണേ ചെയ്യണോട്ടോ. ചെയ്യാം. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ചോദിക്കാം. സിംപ്ലി ജാസ്മിൻ, കേൾക്കാം. ഒരു അരമണിക്കൂർ മുമ്പ് പെഷവാറിൽ ഒരെണ്ണം തകർത്തിട്ടുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ 19 പേര് മരിച്ചു, 70 എണ്ണം ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണല്ലോ കാണുന്നത് വേൾഡ് ന്യൂസില്.
സമാധാന മതം പൂത്തുലഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നു വാർത്ത. പെഷാവർ എന്ന് പറഞ്ഞ ഇവിടെ തന്നെ പാകിസ്ഥാനിലല്ലേ? പാകിസ്ഥാൻ മോസ്ക് 70 പേർക്ക് പരിക്കും, 3 പേര് മരിച്ചു. സോറി, 3 പേര് കേട്ടോ. നല്ല 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 ബോളിങ്ങാ, സമാധാനം പരന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പട്ടിണിയാണേലും പിന്നെ ഭക്ഷണം ഇല്ലേലും നാഴി അരിക്കുമുട്ടയിലും തൊഴിക്കുമുട്ടാത്ത കേസ് കുറവൊന്നുമില്ല. അവിടെ ഇസ്രായേലില് 7 പേര് ഇത് ചെയ്തില്ലേ സിനോ? അപ്പൊ അത് മിക്കവാറും മിന്നാൻ ഇന്നലെ മുതല് JCBയും ബുൾഡോസറും വെച്ച യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥലം, ഒരു പ്രദേശം മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യ പറച്ചിലോ ഒന്നുമില്ല. അനൗൺസ്മെന്റ് കഴിഞ്ഞ് എല്ലാരോടും ഓടിക്കോളാൻ പറഞ്ഞ് ഇടിച്ച് മാന്തി നിരത്തി. ഇപ്പം മിക്കവാറും ഒരാഴ്ച കൊണ്ട് അവിടെ എല്ലാം മുള്ളുവേലി കെട്ടിത്തിരിക്കും, ഇങ്ങോട്ട് ആരും കയറാത്ത രീതിയിൽ. ഇത് ഞാൻ ആ സിനഗോഗിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടതാ. അവര് സ്വീറ്റ്സ് ഇത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവര് ഒരു സൈഡിൽ വെടിയും പൊട്ടിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, മുകളിലോട്ട് കമ്പിക്കൂത്തിരി കത്തിക്കുന്നു. ആകെ ഒരു ചെറിയ ചെറുക്കം കാണിച്ചതിന് ഉമ്മ പറഞ്ഞു, എന്റെ എനിക്ക് ഇത്രയും സന്തോഷം, എന്റെ മോൻ ഇത്രയും ചെയ്തല്ലോ, അവൻ സ്വർഗത്തിലെത്തിയല്ലോ. വേണ്ട, ഇന്ന് മുതലാണ്ട് കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരെല്ലാം ഇന്നലെ മുതൽ ഓടാൻ തുടങ്ങി. അവിടെ തുണികോണം ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് വെടി, വെള്ളിയാഴ്ച രാത്രി വെടി പൊട്ടിച്ച് സന്തോഷിച്ചു. ഇന്നാണ്ട് അവിടെ ഒരെണ്ണം ബാക്കിയില്ലാത്ത രീതിയിലാണ്. മിക്കവാറും 2-3 ദിവസമുള്ള യുദ്ധമായിട്ടുണ്ടാവും. കാരണം ഇതുങ്ങളെ മുഴുവൻ, സമാധാനക്കാരെ മുഴുവൻ പ്രകോപിപ്പിക്കേണ്ട ശ്രമമാണ് ഇറാനിലും ചെയ്തു. ഒരേ സമയത്ത് ഇവർക്കെതിരെ ഇവരുമായിട്ട് ആരൊക്കെയാണോ ലിങ്ക്ഡ് ആയിട്ടുള്ള അവരെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനുമായിട്ട് ആരൊക്കെ എവിടെ ലിങ്ക് ആണോ അവർക്കിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. ഒരേ സമയം പണി ഇവിടെ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച, ഒരു 2-3 ഒന്ന് 2 ദിവസമുള്ള ഒരു യുദ്ധം തന്നെ ഉണ്ടാവും ബ്രദറെ. അങ്ങനെയാണ്, ഇതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. പാസ്റ്റർ, ഇത് ഞാനിപ്പോ പറയായിരുന്നു, ഇപ്പം ഇസ്രായേലില് ഇപ്പൊ ഈ സിനഗോഗൊക്കെ ആക്രമിച്ചിട്ട്, ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇവര് നമ്മുടെ മുമ്പിൽ ഒരു ഭയങ്കര, ഞങ്ങളെ ഭയങ്കര സ്നേഹികളാണ്, മനുഷ്യ സ്നേഹികളാണ് എന്നുള്ളൊരു രൂപത്തിൽ വരികയും നേരെ മറിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ പല രീതിയിലുള്ള പല റിപ്പോർട്ട്സുകൾ കണ്ടിട്ടുണ്ട്. UK ഒരു സർവേ നടത്തിയതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, less than 7% പോപ്പുലേഷൻ, അതും അതിനകത്തുള്ള 6-7% ഒരു 6% വന്നേക്കുന്ന അവരുടെ ടാലന്റ് വെച്ച് മൈഗ്രേഷൻ ആയി വന്നവരല്ല, റെഫ്യൂജീസ് ആണ്. 6% ഏതാണ്ട് 1% പോലും ഇല്ല. അവര് വന്ന് അതിൽ വന്നിട്ട് അവരിത് ചെയ്യുന്ന ആൾക്കാര്, അവര് പറയുന്നത് ഞങ്ങളുടെ ഉമ്മത്ത് വരണം. ഞാനിപ്പോ ഒരു മുകളിലെ ഒരു വീഡിയോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ കമന്റ്സ് പോലും ഓഫ് ചെയ്ത് വെച്ചത്, ഖിലാഫത്ത് വിൽ ബി ബാക്ക്, അല്ലാഖി ഹുക്കുമത്ത് ഹുക്കുമത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഷോർട്ട് ഇട്ടേക്കുവാണ്. അതിന്റെ കമന്റ്സ് പോലും ഓഫ് ചെയ്ത്, ഇവർക്ക് ഇത്രയും ധൈര്യം ഇല്ലാത്തൊരു ഒരു വർഗം എന്ത് പറയാനെന്ന് പറയാം. പാസ്റ്ററിന്റെ തോന്നുന്നു ഒരു അഭിപ്രായം പറയാം. അതെ, വേറെ കാര്യം, നമ്മളെ കള്ളുന്ന പോലെ അല്ല ഈ, ഇവിടെ വന്നിട്ട് ജോസഫ് മാഷിന്റെ കൈ വിട്ടുന്ന പോലെ അല്ല മറ്റേ സംഭവം. അത് പഠിക്കണ സംഭവം, അവരുടെ ചരിത്രം പഠിച്ചാലേ അറിയത്തുള്ളൂ. ഇവരീ കാണുന്നതിന്റെ അപ്പുറത്ത് അഘാതം, ഇരട്ടി ഗ്രാവിറ്റിക്ക് അടിക്കവൻ, അവനൊന്നും മേലുകീഴ് നോക്കാതെ ജനിച്ചതേ രക്തച്ചൊരിച്ചിൽ കണ്ട് ജനിച്ചവന്മാരാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അവരോടൊന്നും പോയിട്ട് പിടിക്കാനുള്ള ശേഷി ഒരുത്തരും ഇല്ല. ഒരു അള്ളാഹുവിനും ഇല്ല, അള്ളാഹു കരഞ്ഞോണ്ട് ഓടും അമ്മാരടുത്തു കഴിഞ്ഞാൽ, ഒരു രക്ഷ അവിടെ കാണത്തില്ല. അതാണ് ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ആയുധശക്തിയുടെ വീര്യവും അവരുടെ നിശ്ചയദാർഢ്യവും, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ എല്ലാ രാജ്യങ്ങളും അല്ല, ലോകത്തിലെ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഈ ആളുകൾക്ക് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ പോലീസിന് പൈസ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പലരും ഇവിടെ വന്ന് പിന്നെ അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ഇന്ത്യക്കാരല്ല തുറന്നു പറഞ്ഞ, അവർ ഈ ബോർഡറിൽ നിന്ന് കയറി വരുന്ന, പോലീസിന് ഇച്ചിരി പൈസ കൊടുത്ത് അവരിഞ്ഞ് കയറ്റിവിടും. കയറ്റിവിട്ടിട്ട് ആ കയറ്റുന്നതിന് ചെറിയ പൈസ അല്ല, 10,000 രൂപ കൊടുക്കണം. അത് 6-7 കൊല്ലം കഴിഞ്ഞ് അവൻ തിരിച്ചു പോന്നെ. ആ വരുന്ന വഴിക്ക് അവനൊരു ആധാർ കാർഡ് സംഘടിപ്പിക്കും. ഇവിടെ ഒക്കെ വന്നിങ്ങനെ കഴിയാണ്, കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല, മനുഷ്യരല്ലേ, അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞോട്ടെ, നമ്മൾ അതിനെ എതിർക്കണ്ട. അപ്പോൾ അവർ നമ്മളെ ആളായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് ഇന്ത്യ സാധിക്കും, അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളിലും സാധിക്കും. എന്നാൽ കൈക്കൂലി കൊടുത്തിട്ടൊരുത്തൻ അമേരിക്കയിൽ നിന്ന് കയറിക്കേ ഇതേപോലെ, അല്ലെങ്കിൽ കോൺസുലേറ്റിൽ ചെന്നിട്ട് ഇതെന്ന് പറഞ്ഞു ഞാൻ ഇത്ര തരാം, എന്നെ ഒന്ന് കയറ്റിവിടാൻ പറയാമോ, നടക്കുമോ? അത് അമേരിക്ക അങ്ങ് വിട്ടേക്ക്. ഇസ്രയേലിന്റെ ബോർഡർ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്യുമോ? അവിടെ നിൽക്കുന്നവന് നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തിട്ട് ഞാൻ സാറേ ഒന്ന് കയറിക്കോട്ടെ, സൗദി പറ്റും. സൗദിയിലൊക്കെ യമനികൾ അങ്ങനെയൊക്കെ കയറുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ.
എത്രയോ രാജ്യങ്ങളിൽ പറ്റും. ഇവിടെ ഒരു മനുഷ്യൻ അനധികൃതമായിട്ട് കയറൂല ഈ രാജ്യത്ത്, ഒരു മനുഷ്യൻ അനധികൃത ഒരു പക്ഷി പറക്കില്ല അങ്ങോട്ട്, അത്ര നിശ്ചയദാർഢ്യമാണ്. രണ്ടാമത്തെ ഹൈവേകളുടെ ഒരു പ്രത്യേകത, 6 കുഴിച്ചിട്ട് അത്രയും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മീതെയാണ് റോഡ് പണിയത്. എന്റെ കാരണം അടിയന്തര ഘട്ടത്തില് ഇവർക്ക് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമായിട്ട് ഇത് മാറും, റൺവേ ആയിട്ട് അവിടെ മാറും, ഈ റോഡ് മാറും, അയാളെ നിർദ്ദിഷ്ട സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രാജ്യത്തിലെ മനുഷ്യര് അവര് ഈ മുമ്പ് പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടും സാമൂഹ്യ സാഹചര്യങ്ങളോടും വളരെ പൊരുത്തപ്പെട്ടു പോരുന്ന ഒരു ജനതയാണ്. രണ്ട്, അവർക്ക് ഈ മതബോധത്തിനപ്പുറത്ത് അവര് പ്രാകൃതമായ ഏതെങ്കിലും ശൈലിയിൽ, പണ്ടൊക്കെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതിയുണ്ട്, ഇന്ന് ഇസ്രയേലിൽ കല്ലെറിഞ്ഞു കൊല്ലു, അവിടെ പീനിൽ കൂടുമൊക്കെ മാറി, അവർ കാലഘട്ടത്തിന്റെ നിയമമാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ അവിടെ സ്പൈവർക്ക് അവരെ ഒന്നും ചോർത്താനൊന്നും പറ്റിയില്ല, അവരുടെ രഹസ്യം ചോർത്തി അപ്പുറത്ത് ഒന്നും പോകത്തില്ല, പോയി കഴിഞ്ഞാൽ അങ്ങനെ അല്ലത്, അതിന്റെ കളികൾ അങ്ങനല്ല. അപ്പൊ ശക്തമായിട്ടൊരു ഒരു സിനഗോ കയറി ആക്രമിച്ചു. ഇത് പറയുമ്പോൾ അവർക്ക് മനുഷ്യത്വമുണ്ട്, വലിയ മനുഷ്യത്വമുള്ള സമൂഹമാണ്. കാരണം അവിടെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരും വളരെ വളരെ ശാന്തരായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തോളിൽ നിന്ന് ചെവി കടിച്ചു വരുത്തി എന്നാൽ ചെന്നാൽ അവർ സമ്മതിക്കില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ പടയാളികൾ കുട്ടികളെ ആക്രമിക്കുന്നു, സ്ത്രീകളെ ഓടിക്കുന്നു, പിഞ്ചോമനകൾ തിരിഞ്ഞു നിൽക്കുന്നു, അവരെ ചോര ചൊരിയുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ അതിന്റെ ഉള്ളടക്കം അറിയോ? ഈ പട്ടാള ക്യാമ്പുകളിലേക്ക് തുണി ചുറ്റിയിട്ട് അതിൽ മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ മുക്കി ഇതെടുത്തെറിയായി ഇവരുടെ അടുത്ത്. കൊച്ചുപിള്ളേർ ചെയ്യുന്ന പണിയാണ്, കാരണം ചെറുപ്പത്തിലെ ശത്രുക്കളാകാൻ പഠിപ്പിക്കുക മദ്രസ കുട്ടികളെ, എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ എറിയുക, ബോംബ് എറിയുക, നാടൻ ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെ കൈ തെറിച്ചു പോയ പിള്ളേരുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഏർപ്പാടുകളുണ്ട്. ഇവരെല്ലാം ജന്മന ഇത് ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോപ്പഗാണ്ട കൊടുക്കുക. ഇവര് സഹി കെടുമ്പോഴാണ് തിരിച്ചടിക്കുന്നത്, സഹി കെടുമ്പോഴേക്കും ഒരാക്രമണം തിരിച്ചടിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് എടുത്ത് പ്രൊജക്ട് ചെയ്യും, ബാക്കി ഇവർ കാണിക്കുന്ന നാശങ്ങളൊന്നും എടുത്ത് കാണിക്കില്ല, ഒരിക്കലും പറയില്ല. നമുക്കറിയാലോ എത്ര കോടി രൂപയാണ് ഒരു ഭീകരൻ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയത്. ഈ പാലസ്തീൻ വിമോചന സംവിധാനം ഉണ്ടാക്കി യാസർ അറാഫാത്ത് എന്ന് പറഞ്ഞൊരുത്തൻ, അയാൾക്ക് അഭയം കൊടുത്ത കുവൈറ്റിനെ ചതിച്ചു. ലാസ്റ്റ് ഇയാൾ പോയി കുവൈറ്റ് നിൽക്കുകയായിരുന്നു കുറച്ചാൾ, ആ കുവൈറ്റിനെ ചതിച്ചു, ഒറ്റിക്കൊടുത്തു സദ്ദാമിന്റെ കൂടെ കൂടിയിട്ട്, മനസ്സിലാക്കണം. പിന്നെ യോർദാനി വന്നു, ആ യോർദാനെ ചതിച്ചു. അപ്പൊ അഭയം കൊടുത്തവരെ ഒക്കെ ചതിക്കുന്ന ഒരു സംസ്കാരവും രീതിയാണ് അവരുടെ. കാരണം ആരെയും കൊല്ലാൻ കിട്ടിയില്ല, അവർ പരസ്പരം കൊല്ലും. ഞാനതിനാണ് പറഞ്ഞേക്കുന്നത്, ഈ ഇസ്ലാം മറ്റു മനുഷ്യരെ കൊന്നതിലധികം അവർ പരസ്പരം കൊന്നു മരിച്ച ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം, പരസ്പരം കൊന്നു മരിക്കുക. അപ്പോ പ്രവാചകന്റെ കുടുംബത്തിൽ പോലും സ്വസ്ഥതയോടെ ജീവിച്ച ഒരു ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഖലീഫമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊല്ലുക, ഇങ്ങനെയുള്ള സ്ഥിതിയല്ലേ കണ്ടേ? ഞാൻ പറയാറുണ്ട്, ഖലീഫ ഉമറിനെ കൊല്ലുന്നാരാ, അലിയെ കൊല്ലുന്നാരാ, ഉമറിനെ കൊല്ലുന്നാരാ, അതുപോലെ മറ്റേ ഇയാളുണ്ടല്ലോ നമ്മുടെ അബൂബക്കർ, അബൂബക്കറെ കൊല്ലുന്നാരാ, ഈ പ്രവാചകനായ മുഹമ്മദിന്റെ അളിയൻ വന്നാണ് കൊല്ലുന്നത്, അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, ഇങ്ങനെ കൊല്ലുക. ഈ കൊല മാത്രമാണ് ഇവരുടെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും പോവഴി. അപ്പൊ ഇതിന് പോയി സിനഗോഗി കയറി കളിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇടത്തൊന്നും അല്ല അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ആക്രമണമൊക്കെ അവർ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യും, കാര്യം അവർക്ക് മനുഷ്യത്വമുണ്ട്, ഇതെല്ലാം പറയുമ്പോഴും മനുഷ്യത്വമുണ്ട്. അപ്പൊ അത് വെച്ചവർ കുറെ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യത്തിനും ഒത്തു ഈ 16 രാജ്യങ്ങളും ചുറ്റുകിടപ്പുണ്ട്, ഇവരെല്ലാം കൂടെ ഒത്തുകൂടിയാലും മുഴുവൻ ഇസ്ലാം ഏതാണ്ട് 55 ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ലോകത്തുണ്ട്, അവരെല്ലാം കൂടെ കൂടിയാലും ഈ കേരളത്തിന്റെ പാതി വലിപ്പമുള്ള ഇസ്രയേലിനെ നേരിടാൻ പറ്റിയില്ല, അതിനുള്ള ശേഷിയൊന്നുമില്ല, എന്തോ കാണിച്ചാലും ഇല്ല, സാമ്പത്തികമായിട്ടും ഇല്ല, മറ്റു നിലയിലും ഒന്നുമില്ല. യഥാർത്ഥത്തില് കൊടുത്തിടം പാസ്റ്റർ, ഈ ഗ്ലോബൽ ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യുന്ന നമ്പർ 1 എന്ന് പറഞ്ഞ ഇസ്രായേലൈറ്റ്സ്, ഏത് മേജർ ബാങ്കിലും അവരാണ് അതിന്റെ മുൻ ഇതിരിക്കുന്നത് ഫൈനാൻഷ്യൽ. അത് പണ്ട് മുതലേ അവര് ഫൈനാൻസിന്റെ കാര്യത്തിൽ അവര് വളരെ എക്സ്പേർട്ട് ആണ്. അതേപോലെ തന്നെ ടെക്നോളജിയുടെ കേസിൽ, പക്ഷെങ്കിൽ ഇവർക്ക് അവിടെ നിന്ന് ഈ പാലസ്തീനി വരുന്ന കുടിവെള്ളം മുതൽ എന്ത് പ്രഭാതകർമ്മം ചെയ്യുന്നതിൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ, രാത്രി ഉറങ്ങാൻ കിടന്ന് പ്രഭാതത്തിൽ ഉണരുന്നത് വരെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും ഇവർക്ക് ലഭിക്കുന്നത് ഇസ്രായേൽ കൊടുത്തിട്ടാണ്. ഇപ്പൊ സീരിയസ് ആയിട്ടൊരു ഒരാൾ അസുഖം വന്നാലും എല്ലാം എവറിഥിങ്. അതിനുശേഷവും ഞാൻ ആലോചിക്കുവരെ ഞാൻ ഇവരിങ്ങനെ ഈ കൃത്യം ചെയ്യുന്നത്, ഇത് മുഹമ്മദിന്റെ തന്നെ ക്വാളിറ്റിയാ. മുഹമ്മദ് മക്കയിൽ നിന്നും വന്ന് യഹൂദന്മാര് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു മദീനയിൽ, അവരോടാണ് ഈ പൂരകൃത്യങ്ങൾ എല്ലാം ചെയ്യുന്നത്, ഈ ബാനു ഖുറൈസ പോലുള്ള കേസുകളെല്ലാം ചെയ്യുന്നത്, ഈ ഖൈബറിലുള്ളതും എല്ലാം.
ഇവരുടെ ഈ സ്വഭാവം ഇന്നും അത് തന്നെ പിന്തുടരുന്നതല്ലതാണ്. ഈ മാനുഷിക മൂല്യങ്ങളും മനുഷ്യരുടെ മാറ്റങ്ങളും എല്ലാം ഒരു റെവല്യൂഷനൈസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും അവരാ ആ ഒരു മൃഗീയമായ ഒരു ചിന്താഗതിയിൽ ഇന്നും ജീവിക്കുന്നു. എന്ത് ഇതാണെന്ന് വാസ്റ്റിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്. അത് അത് തന്നെയാണ് വസ്തുത. കാരണം ഇവർക്ക് ഈ മതം ഭക്ഷിച്ചുള്ളൊരു ജീവിതം അത് വിടാൻ കഴിയില്ല. പുതുതലമുറയ്ക്ക് മാറ്റമുണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു ബോധക്കേട് അവരുടെ തലയിൽ വന്നിരിക്കുക. അപ്പൊ അത് അവരുടെ കുറ്റം ഒരു പരിധി വിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെ അനുഗമിക്കുന്നു അതുപോലെ നിങ്ങൾ ആവുക സ്വാഭാവികമാണ്. നമ്മുടെ കമ്മിറ്റ്മെന്റ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ പരാജയവും അവരുടെ വിജയവും അതാണ്. നമ്മൾ യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നു, യേശുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അതിൽ മനുഷ്യരെന്ന നിലയിൽ പലപ്പോഴും പരാജയപ്പെട്ടു വന്നു. അവർ മുഹമ്മദിനെ അനുസരിക്കാൻ ശ്രമിക്കുന്നു, അതിൽ അവർ വിജയിക്കുന്നു. കാരണം അത് എളുപ്പമാണ്. കാരണം മുഹമ്മദിന്റെ വഴി എന്ന് പറഞ്ഞാൽ ചോരപ്പാടുകളുടെ വഴിയാണ്, ക്രൂരതയുടെ വഴിയാണ്, അത് ചൂഷണത്തിന്റെ വഴിയാണ്, സ്ത്രീ വിരുദ്ധതയുടെ വഴിയാണ്, എല്ലാ അസാൻ മാർഗത്തിന്റെയും വഴിയാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവര് ഇതെല്ലാം ചെയ്യുന്നത് നന്മ എന്ന പേരിലാണ്. അതാണ് അതിലെ സങ്കടം നമുക്ക്. അതായത് തീവ്രവാദം അത് നടപ്പിലാക്കിയിട്ട് പറയും കാരുണ്യമാണ്, അല്ലെങ്കിൽ വ്യഭിചാരം അത് നടപ്പിലാക്കിയിട്ട് പറയും പരിശുദ്ധിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വേർഷൻ വരുത്തിക്കൊണ്ട് നെഗറ്റീവായ ചിന്തകൾക്ക് മുഴുവൻ അവര് ഒരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. ഇത് ചെറുപ്പം മുതലേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബുർ സാഹിബ് ഒക്കെ എന്താ പറയുന്നത്, പ്രവാചകൻ അങ്ങനെ അവിടെ പോയി അത് കുടിച്ചെങ്കിൽ, മദ്യം കുടിച്ചെങ്കിൽ അതാണ് ശരിയെന്നും പറഞ്ഞ് പുള്ളി ലക്ഷദ്വീപ് പോയി വെള്ളം അടിച്ചു. മനസ്സിലായോ? കാരണം പുള്ളിക്ക് ഇത് മനസ്സിലാക്കിയപ്പോഴേ കേരളത്തിൽ നിന്ന് കുടിക്കാൻ മടി, ആശ്വാസം കിട്ടുന്നില്ല. ഇങ്ങനെ എവിടെയോ ഹദീസ് ഉണ്ടെന്ന് അനിൽകുമാർ അയ്യപ്പനോ മറ്റോ പറഞ്ഞത് അക്ബർ ആദ്യം കേൾക്കുക. കേട്ട അക്ബർ വെച്ച് പിടിച്ചു ലക്ഷദ്വീപിനെ, നീ കുടിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് ഓടി പോയി കള്ളു കുടിച്ചു. മനസ്സിലാക്കിക്കോളാം, അല്ലാതെ നിൽക്കാനൊക്കത്തില്ല. അപ്പൊ എല്ലാ തരത്തിലുള്ള ഏർപ്പാടിന്റെയും പിന്നിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ മുഹമ്മദിനെ അനുകരിക്കലാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ ക്രൂരത പ്രവർത്തിച്ചേ പറ്റൂ. അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പ്രശ്നമാണ്. അത് ശരിക്കും മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. അത് അവരുടെ ജീനുകളിൽ ഇത് ഈ പ്രോഗ്രാം ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത ജീനുകളോടാണ് നമ്മൾ തിരിച്ചേറ്റുമുട്ടേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ദുര്യോഗമുണ്ട്. നമുക്കതിന് പരിമിതിയുണ്ട്, പക്ഷെ ജൂതൻ ആ പരിമിതിയൊന്നുമില്ല. അവനങ്ങനെയുള്ള യാതൊരു ലിമിറ്റേഷനും ഇല്ല. അപ്പൊ ഇവർക്ക് അഭയം കൊടുത്തവരോട് പോലും ഇത്തരത്തിൽ യാതൊരു വിധത്തിലെ കാരുണ്യവും കാണിക്കാതെ പെരുമാറുക, അത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അവരത് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എനിക്കൊരു 2-3 മിനിറ്റ് വിശ്രമം വേണേ, നിങ്ങൾ ഞാൻ കേട്ടിരിക്കാം. സോ മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്.